നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 6, 2024 ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ: വിദ്യാർത്ഥി സമരം ബംഗ്ലാദേശ് രൂപീകരണത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമായി വളർന്നതോടെ ഷെയ്ഖ് ഹസീന സർക്കാർ നിലംപൊത്തി. പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഷെയ്ഖ് ഹസീന സൈനിക ഹെലികോപ്റ്ററിൽ ഇന്ത്യയിലേക്ക് കടന്നു. 76-കാരിയായ ഹസീനയും സഹോദരി ഷെയ്ഖ് റഹാനയും തിങ്കളാഴ്ച വൈകിട്ട് ഡൽഹിയിലെ ഹിൻഡൻ എയർബേസിൽ ഇറങ്ങി ലണ്ടനിലേക്ക് കടക്കാനാണ് ഇവരുടെ നീക്കം. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ഹസീന കൂടിക്കാഴ്ച നടത്തി. 4-ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ് 7 മാസം പിന്നിടുമ്പോഴാണ് ഹസീനയ്ക്ക് അധികാരം നഷ്ടമാകുന്നത്. 2009 മുതൽ 15 വർഷം നീണ്ട ഭരണമാണ് ഇതോടെ അവസാനിച്ചത്. ബംഗ്ലാദേശ് ഭരണം ഏറ്റെടുത്ത സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. രാജീവ് വാർത്തയറിഞ്ഞ് വിജയാഘോഷങ്ങളുമായി ആയിരങ്ങൾ നിരത്തിലിറങ്ങി. ധാക്കയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഗണഭവനിലേക്ക് ജനങ്ങൾ ഇരച്ചു കയറി. കസേരകളും മറ്റും എടുത്തുകൊണ്ടു പോകുന്നതിന്റെയും വംഗബന്ധു മ്യൂസിയം തീയിട്ടതിന്റെയും ചിത്രങ്ങൾ പുറത്തുവന്നു. ധാക്കയിൽ ഹസീനയുടെ പിതാവും രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമ തകർത്തു. ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററിനും കേടുപാടുകൾ ഉണ്ടായി. ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ ജാഗ്രത ശക്തമാക്കി. രാജ്യവ്യാപക കലാപങ്ങൾക്കിടെ പ്രതിപക്ഷ കക്ഷികളെല്ലാം വിട്ടുനിന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ് ജനുവരിയിൽ അവർ 4-ാം വട്ടവും അധികാരത്തിൽ എത്തിയത്. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിൻഗാമികൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം പുനഃസ്ഥാപിച്ച ഹൈക്കോടതി വിധിയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വയനാട് പ്രകൃതി ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന 2 കുടുംബത്തിന് സ്ഥലം വിട്ടു നൽകി സുൽത്താൻ ബത്തേരി സ്വദേശി. മുഗളേർ ഹൌസിൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ് സ്ഥലം കൈമാറാനുള്ള സന്നദ്ധത മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചത്. തന്റെ പേരിൽ പാലക്കാട് ജില്ലയിൽ തേങ്കുരിശ്ശിയിലുള്ള 11 സെന്റ് സ്ഥലം വിട്ടു നൽകാമെന്ന് അദ്ദേഹം അറിയിച്ചു. 5.5 സെന്റ് വീതം 2 കുടുംബങ്ങൾക്ക് നൽകാനോ അവരുടെ വീട് നിർമ്മിക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നെങ്കിൽ സ്ഥലം വിൽപ്പന നൽകി തുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാനോ ഉള്ള സമ്മതപത്രവും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറി. പ്രവാസി വ്യവസായിയായ അബ്ദുൾ റഹ്മാനു വേണ്ടി സഹോദരി പുത്രി ഹെയ്ദി സാൻഡെ മറിയം സ്ഥലത്തിന്റെ പ്രമാണങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറി. അതേപോലെ നിരവധി സംഘടനകളും വ്യക്തികളും ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ സംഭാവനകൾ കൈമാറിയിട്ടുണ്ട്. CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി 7 ലക്ഷം രൂപ നൽകി. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 1.5 കോടി കൈമാറി. അതേപോലെ കടമുറികളും തൊഴിലും നൽകാൻ അൽമുക്താദിർ ഗ്രൂപ്പ് തയ്യാറായിട്ടുണ്ട്. KTDC 50 ലക്ഷം രൂപ നൽകി. ബെഡ്ഡീസ് ലേണിംഗ് സൊല്യൂഷൻ അവരുടെ എല്ലാ സംവിധാനങ്ങളും വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ഉപയോഗിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. SUT 50 ലക്ഷം രൂപ നൽകി. അങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകളുടെ ഒരു വലിയ സംഖ്യ ഇന്ന് മാധ്യമങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. പുസ്തക വായന മാത്രമല്ല സാമൂഹ്യ ജീവിതം കൂടി നമുക്ക് വായിക്കാനാകണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. വ്യവസായ മന്ത്രി പി രാജീവിന്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകം TK രാമകൃഷ്ണൻ സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രകാശിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങൾ കൂടി വായനയ്ക്കും പഠനത്തിനും വിധേയമാക്കണം. ഈ സമീപനം രാജീവിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. സാമൂഹ്യമാറ്റത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ വരണമെന്ന് പുസ്തകം ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം വായനയെ എങ്ങനെ സമീപിക്കണമെന്നും ഗൌരവമായ വായനയ്ക്ക് രാഷ്ട്രീയമുണ്ടെന്നും പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുവെന്നും MA ബേബി പറഞ്ഞു. സുനിൽ പി ഇളയിടം പുസ്തകം ഏറ്റുവാങ്ങി. വയനാട് തീരാ നോവായി നിൽക്കെ പെട്ടിമുടി ഉരുൾപൊട്ടലിന് ഇന്ന് 4 വർഷം തികയുകയാണ്. 70 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം 2020 ആഗസ്റ്റ് 6 രാത്രി 11:30 പുത്തുമല ദുരന്തമുണ്ടായി 1 വർഷം തികയുമ്പോഴായിരുന്നു പെട്ടിമുടി ഉരുൾപൊട്ടൽ. പെട്ടിമുടി ഡിവിഷനിലെ
നാല് ലയങ്ങളിലെ 22 കുടുംബങ്ങളിലായി 82 പേരാണ് അപകടത്തിൽപ്പെട്ടത്. 12 പേരെ രക്ഷപ്പെടുത്തി, 66 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. കാണാതായ 4 പേർ മരിച്ചതായി കണക്കാക്കിയാണ് സഹായ വിതരണം നടത്തിയത്. കണ്ണൻദേവൻ കമ്പനിയുടെ രാജമല എസ്റ്റേറ്റിന്റെ ഭാഗമാണ് പെട്ടിമുടി. കമ്പനിയിലെ തൊഴിലാളികളാണ് ദുരന്തത്തിൽപ്പെട്ടത്. അപകട പ്രദേശത്ത് നിന്ന് 3 കിലോമീറ്റർ അകലെ KDHP കമ്പനിയുടെ രാജമല ഗ്രൌണ്ടിലാണ് മൃതദേഹങ്ങൾ അന്ന് അടക്കിയത്. മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താനായി 19 ദിവസം നീണ്ട രക്ഷാപ്രവർത്തനമാണ് അന്ന് നടന്നത്. അന്ന് മന്ത്രിയായിരുന്ന MM മണി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാർ 5 ലക്ഷം രൂപ വീതം നൽകി. വീട് നഷ്ടപ്പെട്ട 8 പേർക്ക് കുറ്റിയാർ വാലിയിൽ സ്ഥലം നൽകി. കണ്ണൻദേവൻ കമ്പനിയുടെ സഹായത്തോടെ വീട് വെച്ച് നൽകി. സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി പുനരധിവാസവും സഹായങ്ങളും നൽകിയപ്പോൾ വാഗ്ദാനം ചെയ്ത 2 ലക്ഷം രൂപ കൊടുക്കാതെ കേന്ദ്രം കബളിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ പുനർജനി തട്ടിപ്പ് കേസിൽ പ്രധാന പരാതിക്കാരന്റെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED വീണ്ടും രേഖപ്പെടുത്തു. പരാതിക്കാരനും കാതിക്കൂടം ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റുമായ ജെയ്സൺ പാനിക്കുളങ്ങരയ്ക്ക് മൊഴിയെടുപ്പിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED നോട്ടീസ് അയച്ചു. കൊച്ചി ഓഫീസിൽ ബുധനാഴ്ച പകൽ 10:30 കൂടുതൽ തെളിവുകളുമായി ഹാജരാകാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുനർജനി പദ്ധതിക്കായി പണം പിരിച്ചതുവഴി വിദേശ സംഭാവന നിയന്ത്രണ നിയമം FCRA ലംഘിക്കപ്പെട്ടെന്ന് ED വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മൊഴിയെടുക്കുന്നത്. ജെയ്സൺ പാനിക്കുളങ്ങരയിൽ നിന്ന് ED നേരത്തെ മൊഴി എടുത്തിരുന്നു. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിക്കെതിരെയാണ് എതിർകക്ഷിയായ മാധ്യമപ്രവർത്തകൻ സത്യവാങ്മൂലം സമർപ്പിച്ചത്. റിപ്പോർട്ട് ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കണം. സ്ത്രീകൾക്കെതിരെ അതിക്രമം റിപ്പോർട്ട് ചെയ്താൽ ക്രിമിനൽ നടപടി സ്വീകരിക്കണം. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടുള്ള നിർമ്മാതാവിന്റെ ഹർജി തള്ളണമെന്നും സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടു. ശിരൂർ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി. രക്ഷാദൌത്യം നിർത്തിവെക്കാൻ ആകില്ല. കേരള സർക്കാരിനെ കൂടി സഹകരിപ്പിച്ച് തിരച്ചിൽ നടത്തണമെന്നും ഹൈക്കോടതി കർണാടക സർക്കാരിന് നിർദ്ദേശം നൽകി. ഹർജി 12 വീണ്ടും പരിഗണിക്കും. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാലാണ് ദൌത്യം 5 ദിവസം നിർത്തിവെച്ചതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ശിരൂരിലെ മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനത്തിലെ അലംഭാവവും ഗൌരവമുള്ളതാണെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. കർണാടക സർക്കാരിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. തൽസ്ഥിതി വിശദീകരിച്ച് കർണാടക സർക്കാർ കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് നൽകി. ഇതുകൂടി പരിശോധിച്ചാണ് കോടതിയുടെ ഉത്തരവ്. അർജുനായുള്ള തെരച്ചിൽ 14 ദിവസം കർണാടക അവസാനിപ്പിച്ചു. തിരച്ചിൽ തുടരണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് VShivadasan രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. സമയബന്ധിതവും ശാസ്ത്രീയവുമായ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് പ്രത്യേക പരാമർശത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. നിർമ്മാണം പുരോഗമിക്കുന്ന സ്ഥലങ്ങളിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് അപകടങ്ങൾ ഉണ്ടാക്കുന്നു. ദേശീയപാതയുടെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നു. ചിലയിടങ്ങളിൽ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലം വീടുകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട് താമസക്കാർക്ക് വീടുകളിൽ നിന്ന് സ്വതന്ത്രമായി പുറത്ത് ഇറങ്ങാൻ കഴിയുന്നില്ല. കൂടുതൽ അടിപ്പാതകളും സർവീസ് റോഡുകളും നിർമ്മിക്കണമെന്നും ശിവദാസൻ ആവശ്യപ്പെട്ടു. മണിപ്പൂർ സംഘർഷത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിക്കപ്പെട്ട ജസ്റ്റിസ് ഗീതാ മിത്തൽ കമ്മിറ്റിയുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി സുപ്രീംകോടതി നീട്ടി. സുപ്രീംകോടതി നിർദ്ദേശാനുസരണം രൂപീകരിച്ച കമ്മിറ്റിയുടെ കാലാവധി 15 ജൂലൈ പൂർത്തിയായെന്നും കാലാവധി നീട്ടി നൽകിയാൽ മാത്രമേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അമിക്കസ് ക്യൂറി വിഭാമിഖിജ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ തീരുമാനം. വിമാന നിരക്ക് തീരുമാനിക്കാൻ കമ്പനികൾക്ക് അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ.
രാജ്യസഭയിൽ വി ശിവദാസന്റെ ചോദ്യത്തിന് മറുപടിയായാണ് ഇത് പറഞ്ഞത്. എയർ കോർപ്പറേഷൻസ് നിയമം 1994 മാർച്ചിൽ അന്നത്തെ സർക്കാർ പിൻവലിച്ചിരുന്നുവെന്നും അന്നു മുതൽ സർക്കാരിന് നിയന്ത്രണം ഇല്ല എന്നുമാണ് അവകാശപ്പെടുന്നത്. ഇന്ത്യയിൽ വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ സീസൺ അനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ട്. അതനുസരിച്ചാണ് കമ്പനികൾ നിരക്ക് ക്രമീകരിക്കുന്നതെന്നും കേന്ദ്രം പറഞ്ഞു. 1937 എയർക്രാഫ്റ്റ് നിയമപ്രകാരം കമ്പനികൾ ഈടാക്കുന്ന നിരക്ക് പ്രസിദ്ധീകരിക്കപ്പെടണം. ആ നിരക്കിൽ കൂടുതൽ ഈടാക്കാൻ പറ്റില്ല എന്ന് മാത്രമാണ് നിലവിലെ നിയന്ത്രണമെന്നും മറുപടിയിൽ പറയുന്നു. ഓണം അടക്കമുള്ള ആഘോഷങ്ങൾക്കായി പ്രവാസികൾ അടക്കം വൻ തുകയാണ് ടിക്കറ്റിനത്തിൽ ചെലവാകും പ്രവാസികൾക്കടക്കം വൻ തുകയാണ് ടിക്കറ്റിനത്തിൽ ചെലവാകുന്നതെന്നും സാമ്പത്തിക നയങ്ങളിൽ ബിജെപിയും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണെന്നും ശിവദാസൻ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. നിരക്ക് നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാവടിയാത്ര കടന്നുപോകുന്ന വഴികളിലെ കടകളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ വിദ്വേഷ നിർദ്ദേശത്തിന് സ്റ്റേ നീട്ടി സുപ്രീംകോടതി. അഭിഭാഷകരിൽ ചിലർ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ സ്റ്റേ നീട്ടിയതായി ജസ്റ്റിസ് ഋഷികേശ് റോയ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. മോദി സർക്കാർ ഏകപക്ഷീയമായി പ്രത്യേക പദവി എടുത്തുകളഞ്ഞ് ജമ്മുകാശ്മീർ സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയിട്ട് ഇപ്പോൾ ഇന്ന് 5 വർഷം. 2019 ആഗസ്റ്റ് 5 ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയുടെ പോലും അഭിപ്രായം തേടാതെ Article 370 റദ്ദാക്കി RSS അജണ്ട നടപ്പാക്കിയത്. ചരിത്രപരം എന്ന് വിശേഷിപ്പിച്ച തീരുമാനം ഇന്ന് 5 വർഷം പിന്നിടുമ്പോൾ സംസ്ഥാനത്തെ BJP നേതാക്കൾ പോലും ഇന്നതെക്കുറിച്ച് മിണ്ടുന്നില്ല. കേന്ദ്രം നിയമിച്ച ലഫ്റ്റനന്റ് ഗവർണർമാർ ഭരിക്കുന്ന ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അതൃപ്തി പുകയുകയാണ്. 2005 മുതൽ 2021 ഏറെക്കുറെ സമാധാനപരമായിരുന്ന ജമ്മു മേഖലയിൽ ഇപ്പോൾ തുടർച്ചയായ ഭീകര ആക്രമണങ്ങളാണ്. 2021 മുതൽ 70 ലേറെ പേർ ഭീകര ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 50 ലേറെ പേർ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. വാർഷിക ദിനത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീരിൽ സുരക്ഷ ശക്തമാക്കി. അമർനാഥ് യാത്ര നിർത്തിവച്ചു. UKയിൽ പലയിടങ്ങളിൽ നടക്കുന്ന കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ SFI UKയുടെ ആഭിമുഖ്യത്തിൽ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് ഹെൽപ്പ് ലൈൻ. UKയിലെ സൌത്ത് പോർട്ടിൽ ഈയിടെ നടന്ന കൂട്ടക്കൊലയെ തുടർന്നാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. സമൂഹമാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാജ സന്ദേശങ്ങളും കുടിയേറ്റ വിരുദ്ധ പ്രചാരണവും ശക്തമായ സാഹചര്യത്തിൽ നിരവധി പ്രദേശങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമങ്ങൾ ഉണ്ടായിരുന്നു. ബെൽഫാസ്റ്റ് അയർലൻഡിൽ ഒരു ഇന്ത്യൻ യുവാവ് ആക്രമിക്കപ്പെട്ടു. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്ന് SFI UK ആഹ്വാനം ചെയ്തു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. ഇവിടെ വാർത്തകൾ വായിക്കുന്നത് ദേശാഭിമാനി online.com ൽ നിന്നുള്ള വാർത്തകളാണ്. ഈ വാർത്താ ചാനൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.